ഇതൊക്കെ പറയുമ്പോൾ നമ്മോട് ഈ അന്ധമായ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുമൊക്കെ ദേഷ്യം തോന്നിയേക്കാം. ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നും. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി സത്യം പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്തവരെ പോലെ ചില ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഗതി പറ്റൊന്നുമല്ല. ഗണപതി മിത്താണെന്നൊരാൾ, അത് വിശ്വാസമാണെന്നോ മറ്റൊരാൾ, ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വഴിയെ പോകട്ടെ, വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിയെ പോകട്ടെ എന്ന് മറ്റൊരാൾ. ഈ നാട്ടിൽ നൂറ് നൂറ് പ്രശ്നങ്ങൾ നീറിക്കിടക്കുമ്പോഴാണ് ഇവിടെ മിത്തും ശാസ്ത്രവും തമ്മിലുള്ള അന്തരം വേർതിരിക്കാൻ ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാം മറയ്ക്കാൻ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും. അതങ്ങനെയാണല്ലോ. അല്ലെങ്കിലും അതെന്തൊക്കെയാണെങ്കിലും ഈ ഷംസീർ പറഞ്ഞ കാര്യങ്ങൾ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ ഏറ്റെടുത്തു. ആദ്യം വീറും വാശിയോടും കൂടി സുകുമാരൻ നായർ പറഞ്ഞു, സ്വർഗത്തിലെ ഹൂറിയുണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്, ഏതവനാ സ്വർഗത്തിൽ പോയി കണ്ടത് എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അപ്പോൾ കാണാം ട്രോളുകളായും അല്ലാതെയും ഒക്കെ ചില ഉസ്താദുമാരുടെ പ്രസംഗങ്ങളുമൊക്കെ പുറത്തു വരുന്നു. നേരത്തെ പലരും കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഈ അടുത്ത ദിവസം ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ, സത്യത്തിൽ ഈ വകതിരിവില്ലാതെ സംസാരിക്കുന്ന ആളുകളെ ഈ മതങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, എല്ലാ മതങ്ങൾക്കും കുഴപ്പങ്ങൾ വരുത്തി വെക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഉസ്താദ് പ്രസംഗിച്ചിരിക്കുക, സ്വർഗത്തിൽ തേനും പാലും ഒക്കെ ഒഴുകുന്ന നദിയുണ്ട്, അവിടുത്തെ മണ്ണ് കുങ്കുമം പൂവാണ്, ഒരാപ്പിള് പറിച്ചാൽ രണ്ടാപ്പിള് വീണ്ടും അവിടെ വരും, എല്ലാം കൊണ്ടും നമുക്ക് സുഖസൗകര്യങ്ങളാണ് ഈ സ്വർഗത്തിൽ. അത് പറയുന്നത് ഒരു ഉസ്താദ്. മറ്റൊരു ഉസ്താദ് പറയുന്നത് സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നല്ല കണ്ണുകളുള്ള വെളുത്ത് സുന്ദരിമാരായ നല്ല അങ്കലാവണ്യമുള്ള സുന്ദരിമാരായ സ്ത്രീകൾ അവിടെയുണ്ട്, അതിലാരെ വേണേലും നിങ്ങൾക്കെടുക്കാം, അവിടെ ഒന്നിനും ഒരു പഞ്ഞമില്ല. പിന്നെ മദ്യമാണെങ്കിൽ ഹണി ബിയോ മിസ്റ്റിഫോ എന്ത് വേണം എല്ലാം അവിടെ കിട്ടും. അത് നാട്ടിലുണ്ടാക്കുന്ന പോലെ വെറും സ്പിരിറ്റൊന്നുമല്ല അവിടെ ഉണ്ടാക്കുന്നത്, വളരെ മനോഹരമായ മദ്യം അത് നിങ്ങൾക്കവിടെ കിട്ടും, സുന്ദരിമാരായ സ്ത്രീകളെ കിട്ടും. നിങ്ങൾക്കൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് മുഴുവൻ അള്ളാഹു തരുന്നുണ്ട്. അപ്പോ ഇവിടെ ഇവിടെ നിന്ന് ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് വാട്ട് വാ, എല്ലാം തരാം. കോച്ച് കോച്ച് ഏത് തരത്തിൽ വേണം, ഏത് തരത്തില് വേണം, ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്റ്റീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ട സാധനം, ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത എലി പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മദ്യത്തിന്റെ പതഞ്ഞു പോകുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വന്നാണ്. വൃദ്ധവതികളായ സുന്ദരികളായ വെളുത്ത് തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അള്ളാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, അത് ഒരുപാട് സൂറത്തുൽ വാഖിയയും സൂറത്തുർ റഹ്മാനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വിശറിയാണ്ട് ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതാണ് ഇരിക്കുന്നത്. പിന്നെ എപ്പോഴേക്കും അള്ളാഹു തോന്നി പറഞ്ഞാല് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അത് വലകും തഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. അയള് നിഫാസ് മലമൂത്ര വിസർജന വിയർപ്പ്, ദുർഗന്ധം വഹിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണാണ്. ഇവിടെ ഇപ്പൊ ഇവിടുത്തെ ഒരു പെണ്ണ് ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കി കൊണ്ട് പോയിട്ട് പൗഡറും തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഓ, ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ് മുഴുവൻ. ഇച്ചിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് അങ്ങോട്ട് കയറി ബസ്സിനകത്ത് കയറി തിരക്കിൽ അങ്ങോട്ട് പോയി പുറത്തോട്ട് പോയി ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പടച്ചവനെ പരിസരത്തിൽ ഉള്ള അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല. നാറ്റം അടിച്ച് കാരണം അതിന്റെ വെയില് വിയർപ്പ് എല്ലാം കൊണ്ട് ആകെ. കാരണം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
ആ ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, സ്വർഗത്തിൽ ചെന്നാൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യനെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്, പ്രത്യേകിച്ച് പുരുഷന്മാരെയൊക്കെ ആകർഷിക്കുന്നത് സുന്ദരികളായ സ്ത്രീകളാണ്, ആരും തൊട്ടുപോലും നോക്കിയിട്ടില്ലാത്ത സ്ത്രീകൾ. ഇതൊക്കെ പറയാനും ഒരു ഉളുപ്പ് വേണ്ടേ? ഏത് മതത്തിൻ്റെയാണെങ്കിലും ശരി, ഹിന്ദുമതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ, കാലഘട്ടം ഇതാണ്, ഇവിടെ സോഷ്യൽ മീഡിയയുണ്ട്, എന്തെടുത്താലും വിവാദങ്ങളാവുന്ന സമയമാണ്, അവഹേളിക്കപ്പെടാനും അവഹേളനങ്ങൾ ഏറ്റുവാങ്ങാനും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെങ്കിലും അറിവ് വേണ്ടേ? ഒന്നുമില്ലെങ്കിലും ഈ മതങ്ങളിലൊക്കെയുള്ള ആളുകൾ സത്യത്തിൽ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിന്ന മതമൊന്നുമില്ല, ഇത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രസംഗം ഇതേപോലെ കേട്ടപ്പോൾ അത് ഒന്ന് കേൾപ്പിക്കാമെന്ന് കരുതുന്നേ ഉള്ളൂ. ഇതവിടെ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. തൊട്ടു പറയ ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അങ്ങ് ഡൽഹിയിലൊരു സ്വാമി, യു പി കാരന്, വളരെയധികം ആളുകൾക്കുമൊക്കെ ദർശനം സൗഖ്യങ്ങളൊക്കെ നൽകി സ്പർശന സുഖമൊക്കെ കൊടുത്ത സ്വാമിയെ രണ്ട് സ്ത്രീകളോടൊപ്പം ഒരു റൂമിൽ നിന്ന് നാട്ടുകാർ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു വീഡിയോ കൊണ്ടിട്ടുണ്ട്. അത് വരും, തൊട്ടുപുറ വരുന്നുണ്ട്. അതുപോലെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ ചില ആളുകൾ, മിഷണറിമാരെന്ന് പറയുന്നത് പഴയ മിഷണറിമാരെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇപ്പം മിഷണറിമാരെന്ന് ചമഞ്ഞ് നടക്കുന്ന ചില കള്ളപ്പാസ്റ്റർമാരുമൊക്കെ ആളുകളെ കൈ കാണിക്കുമ്പോൾ കൂട്ടത്തോടെ വീടുന്നതും തുള്ളിക്കൊണ്ട് വരുന്നതും ക്രമീകരിക്കുമ്പോൾ ചൊറിഞ്ഞു നടക്കുന്നതുമായിട്ടുള്ള ഏർപ്പാടുകൾ ഉള്ളതുപോലെ കുറേ ആളുകൾ ചൊറിഞ്ഞു നടക്കുന്നു, ചിലർ തലയും കുത്തി വീഴുന്നു, ചിലർ നാക്ക് തള്ളി നിൽക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രഹസനങ്ങൾ എല്ലാ മതങ്ങളിലും അന്ധവിശ്വാസികളുടെ നാടായി മാറിയിരിക്കുന്നു കേരളം. ഇതൊക്കെ പറയുമ്പോൾ നമ്മോട് ഈ അന്ധമായ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുമൊക്കെ ദേഷ്യം തോന്നിയേക്കാം. ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല, ദാ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളല്ലേ. മറ്റൊരു ഉസ്താദ് പ്രസംഗിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ചെരക്കല്ല് തന്നെ അവിടുത്തെ രത്നവും മുത്തും കൊണ്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി എന്ത് ഭംഗിയായിരിക്കും ആ സ്വർഗം അല്ലേ. ഒത്തിരി അവിടെ നാല് പുഴയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പുഴയില്ലേ, ആ പുഴ ഏതാ? എല്ലാ പുഴയിലും വെള്ളം തന്നെയാണ്. പക്ഷെ സ്വർഗത്തിലെ പുഴയിൽ ഇള്ളത്തിലും വെള്ളമല്ല, ഒന്ന് വെള്ളത്തിൻ്റെ തന്നെ, ഒന്ന് പാല്, പാലിങ്ങനെ ഒഴിക്കും, ഒന്ന് തേനിന്റെ പുഴ. അപ്പൊ എന്ത് രസമായിരിക്കും അല്ലേ. ഒന്ന് കള്ളിന്റെ പുഴ. ഇവിടത്തെ തേനോ ഇവിടത്തെ കള്ളോ ഇവിടത്തെ വെള്ളോ ഇവിടത്തെ പാല് ഒരുങ്ങുള്ളത് അവിടത്തെ മണ്ണ് കുങ്കുമം കൊണ്ടാണ്. ആ പിന്നെ ഇഷ്ടിക സ്വർണോ വെള്ളി കൊണ്ടുള്ളതാണ്. ചെരക്കല്ല് തന്നെ അവിടത്തെ രത്നവും മുത്തും കൊണ്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് ഭംഗിയായിരിക്കും ആ സ്വർഗം അല്ലേ. അവിടെ നാല് പുഴയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പുഴയില്ലേ, ആ പുഴ ഏതാ? എല്ലാ പുഴയിലും വെള്ളം തന്നെയാണ്. പക്ഷെ സ്വർഗത്തിലെ പുഴയിൽ എല്ലാത്തിലും വെള്ളമല്ല, ഒന്ന് വെള്ളത്തിൻ്റെ തന്നെ, ഒന്ന് പാല്, പാലിങ്ങനെ ഒഴിക്കും, ഒന്ന് തേനിന്റെ പുഴ. എന്ത് രസായിരിക്കൂലേ. ഒന്ന് കള്ളിന്റെ പുഴ. ഇവിടത്തെ തേനോ ഇവിടത്തെ കള്ളോ ഇവിടത്തെ വെള്ളോ ഇവിടത്തെ പാല് ഒരൊന്നുമില്ലത് നല്ല ടേസ്റ്റുള്ള വളരെ സന്തോഷം തരുന്ന പാനീയങ്ങളാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയുണ്ട് സ്വർഗത്തിന്. കേട്ടല്ലോ, സ്വർഗത്തിൽ പുഴയുണ്ട്, ഒന്ന് രണ്ടുമല്ല ഒരുപാട് പുഴകൾ. വെള്ളമൊഴുകി വരുന്ന പുഴ, അത് ഇവിടുത്തെ വെള്ളം പോലൊന്നും അല്ല കേട്ടോ, നല്ല മനോഹരമായ വെള്ളം, ബിസ്ലറി വാട്ടർ ഒഴുകി വരുന്നത്. അതിനപ്പുറത്ത് തേനൊഴുകി വരുന്നുണ്ട്, അതിനപ്പുറത്ത് പാലൊഴുകി വരുന്നുണ്ട്, അതിനപ്പുറത്ത് മദ്യമൊഴുകി വരുന്നുണ്ട്. ഈ ഉസ്താദ് അങ്ങ് മേളിപ്പോയി നോക്കിയിട്ട് വന്നതാണ്. എല്ലാം കണ്ടിട്ട് തിരിച്ചിവിടെ വന്ന് തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതാണ് കുഴപ്പം. ഇതിന് ഒരറുതി വരുത്തിയില്ലെങ്കിൽ എല്ലാ മതങ്ങൾക്കും പ്രശ്നങ്ങളാണ്. കാരണം വരും തലമുറ ഇങ്ങനെയുള്ള ഈ ബോഷ്കുകളൊക്കെ കേട്ടു പഠിച്ചാൽ നാളെ ഇതിൽ 1% മാറി ചിന്തിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ഒരു മതങ്ങളെയും ദോഷമായി പറയാനോ ആരെയും പരിഹസിക്കാനോ ഒന്നുമല്ല. അതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ഇനി എൻ്റെ മേളിൽ കുതിര കയറാം
എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇത് പറഞ്ഞു പോകുന്നത് വിഷമം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ ഇനിയെങ്കിലും മതങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ആപത്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രം.